season 2. ചിരിക്ക് പൂർണ്ണതയേകിയ വേദി കോമഡി സ്റ്റാർ സീസൺ ടുവിന്റെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ ഇത് ആരംഭിക്കുകയാണ്. വെൽക്കം ടു എൻ അമേസിംഗ് എപ്പിസോഡ് ഓഫ് ഓപ്പോ കോമഡി സ്റ്റാർ സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. ലോക സിനിമയ്ക്ക് ഇന്ത്യ നൽകിയ ഒരു സംഭാവന തന്നെയായിരുന്നു ബാഹുബലി എന്ന സിനിമ. ഒത്തിരി സന്തോഷത്തോടെ പറഞ്ഞുകൊള്ളട്ടെ, നമ്മുടെ ബാഹുബലി എന്ന ഐക്കോണിക് മൂവിയുടെ ഭാഗമായി മാറിയ മൂന്ന് പേരാണ് കോമഡി സ്റ്റാർസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾക്കുള്ളത്. ആദ്യം തന്നെ വലിയൊരു കൈയടി കൊടുക്കണം, ബിക്കോസ് നമ്മൾ ലോകത്തുള്ള മലയാളികൾ മൊത്തം കേട്ട കട്ടപ്പയുടെയും ദേവസേനയുടെയും ഭല്ലാൽ ദേവൻ്റെ ഒക്കെ ശബ്ദം ഇവർ മൂന്ന് പേരും ആയിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് ഇവരുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു കോമഡി സ്റ്റാർസിൻ്റെ ഈ ഒരു എപ്പിസോഡ് അല്ലെങ്കിൽ ഈ ഒരു വേദി നമ്മളിവിടെ ഇതാ മഹിഷ്മതി സാമ്രാജ്യമായിട്ട് ഒന്ന് മാറ്റാൻ പോവുകയാണ്. സോ ആ ഒരു സൂപ്പർ എക്സൈറ്റ്മെൻറ്റോടുകൂടി തന്നെ ഞാൻ ആദ്യം പ്രവീണേനെ ഈ വേദിയിലേക്ക് ഒന്ന് വിളിക്കുകയാണ്. പ്രവീണേട്ടാ, പ്ലീസ്. പ്രവീണേട്ടനാണ് കട്ടപ്പയുടെ ശബ്ദം ബാഹുബലിയിൽ നൽകിയിരിക്കുന്നത്. അത് വൺ ആൻഡ് സെക്കൻഡ് രണ്ട് പാർട്സിലും കട്ടപ്പയുടെ ശബ്ദം നൽകിയത് പ്രവീണേട്ടനാണ്. എനിക്കൊന്ന് കോമഡി സ്റ്റാർസിൻ്റെ ഹിസ്റ്ററിയിൽ തന്നെ ആദ്യമായിട്ടാണ് ഞങ്ങളൊരു സ്പോട്ട് ഡബ്ബിംഗ് ഈ വേദിയിൽ ചെയ്യാൻ പോകുന്നത്. അതും ബാഹുബലി തന്നെ ആയിക്കോട്ടെ ചേട്ടാ. ഓക്കെ, ഈ പാപക്കറ എന്നെങ്കിലും നമുക്ക് കഴുകി കളയാനാകുമോ? തെറ്റ് ചെയ്തു നീ ശിവകാമി, തിരുത്താനാകാത്ത തെറ്റ്. നീ ബാഹുബലിയെ മനസ്സിലാക്കിയില്ല, അവൻ നിന്നെ എതിർക്കുമെന്ന് നീ തെറ്റിദ്ധരിച്ചു. മരണത്തിന്റെ നിമിഷത്തിൽ പോലും കെട്ടിയ പെണ്ണിനെ കുറിച്ചോ പിറക്കാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ചോ ആയിരുന്നില്ല അവന്റെ ചിന്ത. അവൻ എന്താ പറഞ്ഞതെന്ന് അറിയാമോ? അമ്മയെ നോക്കിക്കൊള്ളണേ. അച്ഛന്റെ സ്ഥാനം നൽകി ഏത് കൈകളാൽ നിന്റെ കുട്ടിയെ സ്വീകരിക്കണമെന്ന് പറഞ്ഞുവോ? അതേ കൈകൾ കൊണ്ട് തന്നെ ഞാൻ നിന്റെ ഭർത്താവിനെ കൊന്നു. അമേസിംഗ് വർക്ക്. അപ്പോൾ എന്നോട് പറയായിരുന്നു പ്രവീണേട്ട, 4 ദിവസം കൊണ്ടാണ് കട്ടപ്പയുടെ ആ ഒരു ഫുൾ സിനിമ ഇവർ ചെയ്ത് തീർത്തത്. എന്തായാലും പറയാതിരിക്കാൻ വയ്യ, കാരണം ഇത് നേരിട്ട് കാണുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഡബ്ബിംഗ് എന്ന് പറയുന്ന ഒരുപാട് എഫേർട്ടുള്ളൊരു പ്രൊസീജിയർ ആണെന്ന്. ഹാറ്റ്സ് ഓഫ് ടു യു ചേട്ടാ, ഐ ഷുഡ് സേ ദാറ്റ്. ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ശോഭി ചേട്ടനെയും ശ്രീ ചേച്ചിയും കൂടിയാണ്. കാരണം ഒരു കോമ്പിനേഷൻ സീനാണ് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. സോ രണ്ടുപേരെയും നല്ലൊരു കൈയടിയോടെ ഈ ഒരു വേദിയിലേക്ക് വിളിക്കുകയാണ്. ആകട്ടെ, ഇതേപ്പറ്റി നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ ദേവസേനെ? ഒരു വിചാരണയും കൂടാതെ എന്റെ കൈകളിൽ വിലങ്ങ് വെച്ചിരിക്കുകയല്ലേ? ഞാൻ കുറ്റവാളിയാണെന്ന് നേരത്തെ തീരുമാനിച്ചില്ലേ? ഇതെന്ത് ന്യായം? ഇത് മഹിഷ്മതിയുടെ രാജനീതി. നീ തെറ്റുകാരിയിൽ നിന്ന് തെളിയും വരെ നീ കുറ്റവാളിയാണ്. കാട്ടാളന്മാരുടെ ഇടയിൽ പോലും ഇങ്ങനെ ഒരു വിചിത്ര നിയമം കാണുകയില്ല. നിങ്ങളുടെ നിയമം ചുട്ട് ചാമ്പലാക്ക്, ന്യായശാസ്ത്രങ്ങൾ കടലിലേക്ക് എഴുത്തടി. മാനം കെട്ട ഈ രാജ്യത്തിന് മഹിഷ്മതി എന്ന് പേര്. ആകാശം മുട്ടുന്ന കോട്ടകൾക്ക് മുകളിൽ മല പോലുള്ള ശില്പങ്ങൾ നിരത്തിയത് കൊണ്ടായില്ല, വിശാലമായ പ്രജാ മനസ്സുകളുടെ സ്പന്ദനം അറിയണം. ഇവിടെ ആർക്കും ആ വിവേകവുമില്ല, മഹത്വവുമില്ല, മാനക്കേട്. ഓക്കെ, പെർഫെക്റ്റ്. ഇനി ബാഹുബലി സെക്കൻഡിലെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്, ഒരു സീനാണ് ഞങ്ങൾ ഇനി ചെയ്യാൻ പോകുന്നത്. അത് റെഡിയാണല്ലോ അല്ലേ? റെഡിയാണ്. ഓക്കെ, നിന്റെ മരണം കണ്ട് നോക്കി രസിച്ചവരുടെയെല്ലാം തലയെടുക്കണം. ആ തലകൾ അടുക്കി അവയുടെ മുകളിൽ നിന്റെ ശിരസ് വെച്ച് നിന്റെ ഉദകക്രിയകൾ ചെയ്യും.
പതിനായിരം കുടുംബങ്ങളുടെ ദീനരോദനം മംഗളവാദ്യമാക്കി മുഴക്കിക്കൊണ്ട് നിന്റെ ആത്മാവിനെ അമൃതപുരിക്ക് അയക്കണം. ഏറ്റവും കൂടുതൽ എന്നെ ഞെട്ടിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ശ്രീശേഷി 37 ഇയേഴ്സോളം ആയി ഈ ഒരു ഫീൽഡിൽ, അതുപോലെ ശോഭിച്ചേട്ടൻ ഓൾമോസ്റ്റ് 25 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്യുകയാണ്, പ്രവീണേട്ടൻ ഓൾമോസ്റ്റ് 20. പക്ഷേ ഇന്ന് നമ്മളിവിടെ ഇതാ ലൈവ് ഇങ്ങനെ ഒരു സീക്വൻസ് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ മൂന്ന് പേരും ടെൻസ്ഡ് ആയത് കാണണമായിരുന്നു. കാരണം കുഞ്ഞുകുട്ടികളൊക്കെ കലാപരിപാടിക്ക് ആദ്യമായിട്ട് സ്റ്റേജിൽ കയറാൻ പോകുന്ന അതേ ഫീലിലായിരുന്നു. ഇവിടെ മാത്രമല്ല, ഇപ്പോൾ ഒരു സിനിമ ഡബ് ചെയ്യാൻ വിളിച്ചാൽ ആ സിനിമയ്ക്ക് ഞാൻ ഡബ് ചെയ്യാൻ പോയാലും ഞാൻ ആദ്യമായിട്ട് ഡബ് ചെയ്യാൻ പോകുന്ന മാനസികാവസ്ഥയിലാണ് ഞാൻ പോകുന്നത്. തീർച്ചയായിട്ടും, കാരണം ആ ഒരു ഫയർ ഉള്ള ആർട്ടിസ്റ്റുകളാണ് ഏറ്റവും സക്സസ് ആവുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം ഏറ്റവും വലിയ അത് കുറച്ച് ബുദ്ധിയുള്ള അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളെ ഗ്രഹിച്ച് ചെയ്യുന്ന ഡയറക്ടറാണെങ്കിൽ നമ്മൾ ആദ്യത്തെ രണ്ട് സീൻ എടുത്തു കഴിയുമ്പോൾ അതിനുശേഷം കണ്ടിന്യൂ ചെയ്യും. ഈ രണ്ട് സീൻ എടുത്തു കഴിയുമ്പോൾ ആ രണ്ട് സീൻ എടുക്കുമ്പോഴേ നമ്മൾ ആ ക്യാരക്ടറിലേക്ക് ഇൻവോൾവ് ആവുള്ളൂ. എല്ലാം തീർന്നതിന് ശേഷം ശോഭി നമുക്ക് രണ്ട് സീൻ ഒന്നും എടുക്കാന്ന് പറയും. ആദ്യം എടുത്ത് രണ്ട് സീൻ ഒന്നും എടുക്കും. അങ്ങനെ എടുക്കാറുണ്ട് സ്ഥിരമായിട്ട്. പല ഡയറക്ടേഴ്സും അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ശോഭിച്ചേട്ടൻ ഡബ് ചെയ്യുന്ന സമയം മൊത്തം കൈ ഇങ്ങനെ വെച്ചിട്ടാ ചെയ്യുന്നത്. അത് ഫീഡ്ബാക്ക് കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാ. ഫീഡ്ബാക്ക് കിട്ടാൻ അല്ല, അത് നമ്മൾ സിങ്ക് ചെയ്യാനായിട്ട്, നമ്മൾ ടൈമിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു നമ്മുടെ കോൺസെൻട്രേഷൻ ആണ്. ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ ഞാൻ ഒന്നുകിൽ കൈ ഇങ്ങനെ പിടിക്കും, അതല്ലെങ്കിൽ കൈ ഈ ശീലങ്ങളാണ്. എനിക്ക് പേപ്പർ വേണം, ഹെഡ്ഫോൺ വേണം, ഹെഡ്ഫോണിൽ സൗണ്ട് ഇല്ലെങ്കിലും ഹെഡ്ഫോൺ അവിടെ ഉണ്ടാവണം. അതൊരു ഒരു ശീലമാണ്. അത് എന്നാലും ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. എന്തായാലും പ്രവീണാണ് അങ്ങനെ എന്തെങ്കിലും മാനറിസംസ്? എനിക്കെങ്കിലും പൈസ വേണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്രയും പ്രൊഫഷണൽസ് ഇവിടെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ചെറിയൊരു ആഗ്രഹം വേറൊന്നുമല്ല, കാരണം ബാഹുബലിയുടെ ശബ്ദം മലയാളത്തിലും തമിഴിലും ഒക്കെ ആയിട്ട് നമുക്കെല്ലാം വളരെ സുപരിചിതമാണ്. ഇനി ബാഹുബലിക്ക് ഒരു പക്ഷേ രാജമൗലി സാറ് മനസ്സിൽ കണ്ട ശബ്ദം സലീം കുമാർ എന്ന സലീം ഏട്ടൻ്റെതായിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാകുമെന്ന് നമുക്കൊന്ന് അറിയാനായിട്ട് ഒരു ചെറിയൊരു കൗതുകം. അത് എനിക്ക് ഇഷ്ടമാണ്. രാജമൗലിക്ക് എന്തെങ്കിലും പണി കൊടുക്കണമെന്ന് വളരെ കാലത്തൊരു ആഗ്രഹമാണ്. അപ്പൊ നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല, അപ്പൊ എങ്ങനെയെങ്കിലും ഒരു പണി കൊടുക്കാമല്ലോ. അപ്പൊ സലീമേട്ടൻ ഒന്ന് ഇവിടെ എത്തി നമുക്കൊരു സീന് നമുക്ക് വെറുതെ ഒന്ന് പ്ലേ ചെയ്യാം ഒരു രസത്തിന്, ജസ്റ്റ് ഫോർ എ ടെറർ. സലീമേട്ട ഇത്രയേ ഉള്ളൂ. ഇനി മലയാളി പ്രേക്ഷകർ കേൾക്കാൻ പോണത് ബാഹുബലി എന്ന നായകന് സലീമേട്ടന്റെ ശബ്ദമാണ്. അത് എനിക്ക് കുഴപ്പമൊന്നുമില്ല, കാരണം അനുഭവിക്കേണ്ടത് നാട്ടുകാരാണ്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് മൂന്ന് പേർക്കും ഒന്ന് അവിടെ ഇരിക്കാം. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് പലതും പഠിക്കാനുണ്ട്. ബാഹുബലി സലീമേട്ടൻ ആവുന്നതെങ്കിൽ അതിലെ ബല്ലാൽ ദേവനും ദേവസേനയായിട്ട് മാറാൻ വേണ്ടി എന്റെ സ്വന്തം ജയതീഷേട്ടനെ റിമീനെയും കൂടി ഞാൻ ഒന്ന് വിളിക്കാണ്. പ്ലീസ് നമ്മുടെ കോമഡി സ്റ്റാർസിന്റെ ബാഹുബലി ദ ഡബ്ബിംഗ് ടീം റെഡിയായി കഴിഞ്ഞു. സലീം കുമാർ ആണ് നമ്മുടെ പ്രഭാസ് അലിയാസ് ബാഹുബലി. ബല്ലാൽ ദേവനായി മാറാൻ പോകുന്നത് നമ്മുടെ കോമഡി സ്റ്റാർസിന്റെ രോമാഞ്ചമായ ജയതീഷേട്ടൻ. ഇനി ദേവസേനയാക്കാൻ ഈ ഒരു ഫ്ലോറിൽ ഇതിനേക്കാൾ ഉപരി ഒരു സുന്ദരി എനിക്കില്ല. സോ റിമി ടോമി വിൽ ബി ദ ദേവസേന. പിന്നെ ചെറുതായിട്ട് ഈ ഒരു ഷോട്ടിൽ മുഖം കാണിച്ചു പോകുന്ന ശിവഗാമി ദേവിയായിട്ട് ഞാൻ തന്നെ എത്തും. ഓക്കെ ആണ്, റെഡിയാണ്. 1, 2, 3, ഗോ. വഞ്ചകന്റെ ഉള്ളിൽ കിടക്കുന്ന വിഷം മര്യാദക്ക് ചോദിച്ചാൽ പുറത്തു വരില്ല രാജൻ. നീ പരിധി വിടുന്നു ബാഹുബലി. ഒരു പൂർണ്ണ ഗർഭിണിയെ കയ്യാമം വെച്ച് ഒന്നുകൂടി, നീ പരിധി വിടുന്നു ബാഹുബലി. പൂർണ്ണ ഗർഭിണിയെ കയ്യാമം വെച്ച് വിചാരണ ചെയ്യുന്ന ഈ രാജ്യ കോടതി എന്നെ പിരിച്ചു വരണം അമ്മേ. പൂർണ്ണ ഗർഭിണിയോ ശിശുവോ വൃദ്ധയോ നീയോ ഞാനോ, വിചാരണ രീതി ഒന്ന് തന്നെ. നടന്നത് എന്താണെന്ന് അറിയോ നിനക്ക്? എന്താ ദേവസേന നടന്നത്? ശിവക്ഷേത്രത്തിൽ സ്ത്രീകളെല്ലാം ഒരു വഴിയിലൂടെ പോകാൻ പറഞ്ഞു. എപ്പോ? ആ സമയത്ത് ഇവർ വേറൊരാളുടെ കയ്യിൽ തോളിട്ട് പറഞ്ഞു, എന്റെ കയ്യിലും തോളിടാൻ ശ്രമിച്ചു. വെട്ടി അറിഞ്ഞു ആ ഞാൻ അവരെ. വിഷമദ്യം കുടിച്ചാൽ അങ്ങനെ പുറത്തു വരില്ല രാജൻ. അതിന് നല്ല മോരും വെള്ളം കൊടുക്കണം. നീ പരിധി വിടുന്നു ബാഹുബലി. ഒരു പൂർണ്ണ ഗർഭിണിയെ കയ്യാമം വെച്ച് വിചാരണ ചെയ്യുന്ന ഈ കോടതി എവിടുത്തെ കോടതിയാണ്? പൂർണ്ണ ഗർഭിണിയോ ശിശുവോ വൃദ്ധയോ നീയോ ഞാനോ, വിചാരണ രീതി ഒന്ന് തന്നെ. നടന്നത് എന്തെന്ന് അറിയുമോ നിനക്ക്? ദേവസേന,
ശിവക്ഷേത്രത്തിൽ സ്ത്രീകളെല്ലാം ഒരു വഴിയിലൂടെ പോകാൻ പറഞ്ഞു. ആ സമയത്ത് ഇയാൾ അവരുടെ എല്ലാം ദേഹത്ത് കൈവച്ച് തഴുകാൻ തുടങ്ങി. എന്റെ ദേഹത്തും എന്നെയും തൊടാൻ ശ്രമിച്ചു. വിരല് വെട്ടി അരിഞ്ഞു ഞാൻ. സ്ത്രീ പീഡനത്തിൽ പെട്ടവന്റെ വിരലുകളെല്ലാം വെട്ടേണ്ടത്. ഈ നാട്ടിൽ നിയമവും ജയശേടാ, നമ്മുടെ മഹിഷ്മതി എങ്ങനെയുണ്ടായിരുന്നു? അല്ല, മഹിഷ്മതി നന്നായിരുന്നു. പക്ഷെ ഒരു പുതിയ വിവരം എനിക്ക് കിട്ടി. ബാഹുബലി കൊച്ചിക്കാരനാണെന്നും ദേവസേന പാലാക്കാരിയാണെന്നും എനിക്കിപ്പോ മനസ്സിലായി. ഇങ്ങനെ ഒരു സംഭവമേ നമ്മൾ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. അതിന്റെ കുലപതികൾ ഇവിടെ ഇരിക്കുമ്പോ ഇങ്ങനെ ഒരു ഒരു സാഹസികത്തിന് മുതിർന്ന എന്തൊരു തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക, കാരണം അവരുടെ തൊഴിലാണിത്. അങ്ങനെ കോമഡി സീസൺ ടുവിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ഇവിടെ ഇത് ആരംഭിച്ചിരിക്കുകയാണ്. സോ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യണം, വേറൊന്നുമല്ല. ഞങ്ങളുടെ ഈ മഹിഷ്മതി സാമ്രാജ്യം ഒന്ന് മാറ്റി കോമഡി സ്റ്റാർസിന്റെ വേദിയാക്കി മാറ്റണം. ആൻഡ് വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. എത്ര വയസ്സായി? 10-65 വയസ്സാവാറായി. കല്യാണത്തിന് മാത്രമല്ല, അടിയന്തരത്തിനും പാചകം ചെയ്യാൻ എനിക്കറിയാം. ഏ ദൈവമേ, എന്റെ കൊച്ചന്റെ നാക്കൂരി പോയേ. എന്തോണത്? ഇപ്പൊ പന്നനെ നോക്കിട്ട് പറ, ഇത് എങ്ങനെ ഉണ്ട്? ഇത്രയും വില കൂട്ടി ഡ്രസ്സിന് എന്തിനാ നീ ഫാബ്രിക് പെയിന്റ് അടിച്ചത്? നെറ്റ് കിട്ടുന്നില്ല, ഫേസ്ബുക്ക് ഇല്ല, വാട്സ്ആപ്പ് ഇല്ല, ട്വിറ്റർ ഇല്ല. ആര് പറഞ്ഞു ട്വിറ്റർ ഉണ്ട്? എന്തോന്ന് നിക്കർ. ഓ ഓൾഡ് മാൻ, പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. അതക്കി എന്നൊരു ചമ്പാരുന്തവളോ ഭഗദയ്യ. അതക്കി എന്നൊരു ചമ്പാരുന്തവളോ ഭഗദയ്യ. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. വിശേഷ പിറ്റെന്ന് എന്ന റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർ സീസൺ 2-ലെ നമ്മുടെ പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. നമസ്കാരം. കഥ തുടങ്ങുന്നതിന് മുമ്പേ വന്നത് വേറൊന്നും അല്ല, എന്നെ ഒന്ന് പരിചയപ്പെടുത്താനാണ്. എന്റെ പേര് ഉണ്ണിക്കുട്ടൻ, ഞാനാണ് ഈ കഥയിലെ നായകൻ. ഇനി വേറൊരാളെ പരിചയപ്പെടുത്താം, ഇതേക്കാണ്. ഇത് എൻ്റെ ഒരേ ഒരു ചേട്ടനാണ്. കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും, ചെറിയ ബുദ്ധിസ്ഥിരത കുറവാണ്, എന്നാൽ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അടുത്ത് ഇഷ്ടം കൂടുമ്പോൾ എന്നെ അനിയൻ കുട്ടാന്നാണ് വിളിക്കാറ്. ഇനി വേറെ രണ്ടുപേരെ പരിചയപ്പെടുത്താം, ദേ. ഈ തുപ്പക്കോളാമ്പിയായിട്ട് നിൽക്കുന്നതാണ് എൻ്റെ മുത്തശ്ശൻ, തൊട്ടപ്പുറത്ത് നിൽക്കുന്നതാണ് എൻ്റെ അമ്മാവൻ. എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ മരിച്ചതിന് ശേഷം എന്നെ വളർത്തി വലുതാക്കി പഠിപ്പിക്കാൻ വിട്ട് ഇത്രത്തോളം ആക്കിയത് ഇവരൊക്കെയാണ്. ഇതാണ് എൻ്റെ ലോകം. ഇനി ഈ കഥയിലെ പ്രധാനപ്പെട്ട ഒരാളെ പരിചയപ്പെടുത്താം, അതായത് ഈ കഥയിലെ നായിക. ഇതേക്കാണ്. ഇത് പാർവതി മേനോൻ, ബാംഗ്ലൂരിലെ വലിയ ഒരു കോടീശ്വരൻ്റെ ഒരേ ഒരു മകൾ. എൻ്റെ അടുത്തുള്ള ഇഷ്ടം കൊണ്ട് മാത്രം വീടും നാടും എല്ലാം വിട്ടെറിഞ്ഞ് എൻ്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടിങ്ങ് പോന്നു. ഇന്നലെ ചെറിയ രീതിയിൽ ഒരു കല്യാണം എന്ന പോലെ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. ഇന്ന് മുതൽ ഞങ്ങളുടെ വിവാഹ ജീവിതം ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും വിളിക്കാനൊന്നും പറ്റിയില്ല, വിളിച്ചവരും അറിഞ്ഞവരും ഒക്കെ ഞങ്ങൾ ഇന്ന് മുതൽ ജീവിക്കാൻ പോകുന്ന ജീവിതത്തെ നല്ല രീതിയിൽ ഒന്ന് അനുഗ്രഹിക്കണം. കൗസല്യ സുപ്രജാ രാമപൂർവ സന്ധ്യ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാന്തികം. അപ്പൊ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായല്ലോ. വളരെ പെട്ടെന്നുള്ള കല്യാണമായിരുന്നു. എല്ലാരും വിളിക്കാനൊന്നും പറ്റിയില്ല. സലീമേട്ടാ, സങ്കടം തോന്നരുത്. ജഗദീഷേട്ടാ, രവി, പെട്ടെന്നുള്ള സംഭവമായിരുന്നു. പിന്നെ വേറൊരു കാര്യം, ഈ വന്ന് കയറിയ കൊച്ചിച്ചിരി കാശൊക്കെ ഉള്ള വീട്ടിലാണ് എന്ന് കരുതി നമ്മുടെ ചെറുക്കം കൊച്ചാവാൻ പാടുണ്ടോ? അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ കുറച്ച് ആൾക്കാരെയൊക്കെ വിളിച്ച് ഞങ്ങൾ ചെറിയ തോതിൽ ഒരു പാർട്ടിയൊക്കെ അങ്ങ് ചെയ്തു. പാർട്ടി എന്ന് പറഞ്ഞ സൂപ്പർ പാർട്ടിയായിരുന്നു. ഓ സത്യം, ഇതെന്താ ഇത്? പെരക്കാത്ത ഞാൻ ഇറങ്ങി പോന്നു. പട്ടാപ്പകല് വീട്ടിൽ കയറി നീ പാത്രം മുട്ടിക്കാ, പാത്രം മുട്ടിക്കോളാം.
പാത്രം ഓട്ടിച്ചതല്ല, ഞാൻ ഇവിടെ കല്യാണത്തിന് പാചകത്തിന് വന്ന പാചകക്കാരനാ. പാത്രം കൊണ്ടുപോവാ. അറിഞ്ഞില്ല, നീ അറിഞ്ഞില്ല, അറിഞ്ഞില്ല. ചെറുക്കന്റെ അമ്മാവനായിരിക്കും അല്ലേ? അതെ അതെ അതെ. എത്ര വയസ്സായി? 10-15 വയസ്സാവാറായി. കല്യാണത്തിന് മാത്രമല്ല, അടിയന്തരത്തിനും പാചകം ചെയ്യാൻ എനിക്കറിയാം. ഏ, കല്യാണത്തിന് പാചകം ചെയ്താൽ മതി, അത് അടിയന്തരത്തിന് ആയിക്കോളും. നീ പോകാൻ പറ്റേ? ഇന്നലെ കൊല വഴിപ്പിക്കാൻ തന്നില്ലേ? അതെടുത്തോണ്ട് പോന്നില്ലയോ? ഇവിടെ അത് കൊലയൊന്നുമല്ല, കൊലയൊക്കെ കൊണ്ടുപോയി. ഇത് പിന്നെ എന്തോന്ന് അറിയാ? ഇതെന്ത് വന്നിട്ട് പിന്നെ ഇതെന്തോ സംഭവം? ഇപ്പൊ എങ്ങനെ ഇവിടെ വന്ന്? അയ്യയ്യയ്യയ്യേ, എന്തൊരു നാണക്കെടുത്. എടേ, പണ്ടൊക്കെ ആദിരാത്രി എന്ന് പറഞ്ഞ പെരക്കകത്തായിരുന്നു, ഇപ്പൊ ആദിരാത്രി എന്ന് പറഞ്ഞ വീട്ടിന് വെളിയിലായോ? എന്റെ ദൈവമേ, ആരെങ്കിലും കണ്ടാ തന്നെ നാണക്കേടാണല്ലോ. ഞാൻ ഇനി എന്തോ സമാധാനം പറയും. അല്ലേ, കല്യാണം കഴിഞ്ഞിട്ട് ഇവന്റെ കൂടെയുള്ള ഈ കിടപ്പ് മാറി കിട്ടിയില്ലേ? വേറൊരു കാര്യമുണ്ട്, ചിലപ്പോ ഇനി രാവിലെ എണീച്ച് ഇവിടെ വന്ന് കിടന്നതാണെങ്കിലോ? ഈ സമയത്ത് പെണ്ണ് ചായ എടുക്കാൻ പോയെങ്കിലോ? പുതുപ്പെണ്ണല്ലേ, അവിടെ നിന്നൊരു ചായ മേടിച്ച് കുടിച്ചാൽ എന്താ കഴിക്കോ? മോളെ, ഈ അമ്മാവനും ഒരു ചായ എടുത്തോ കേട്ടോ, കടുപ്പം വേണ്ട. നീ എന്തിനാ മോളെ നീ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നു? ഇതെന്തോന്നാ? അയ്യോ, അതൊന്നും മേടിക്കണ്ട മോളെ, അത് വേറൊന്നുമല്ല. ഈ അച്ഛനും അമ്മയും മരിച്ചതി പിന്നെ ഇവനാണ് എല്ലാ കാര്യവും അവന്റെ കാര്യം നോക്കിയത്. നടക്കുമ്പോഴും കിടക്കുമ്പോഴും എല്ലാം ഒരുമിച്ചാന്നേ. അത് മാത്രമല്ല, നാട്ടുകാർ ഇവരെ വിളിക്കുന്നത് സയാമീസ് ഇരട്ടകളെന്നാ. അമ്മാവനോട് ചോദിക്കാവോ എന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ നാട്ടിലൊക്കെ ആദ്യരാത്രി നടക്കുന്നത് എങ്ങനെയാണോ? ഒരു പെണ്ണ് കല്യാണം കഴിച്ച് ഭർത്താവിന്റെ കുടുംബത്തിൽ വന്ന് കേറുന്നത് വളരെയധികം പ്രതീക്ഷകളോടെയാ. അതെല്ലാം ഇന്നലെ തകർത്തില്ലേ? അല്ല മോടെ, പ്രശ്നം എന്താണെന്ന് പറ. അമ്മാവൻ ഇന്നലെ ഒരു ഗ്ലാസ് പാലും തന്നിട്ട് ഉണ്ണിയുടെ റൂമിലേക്ക് എന്നെ പറഞ്ഞു വിട്ടായിരുന്നു. വിട്ടായിരുന്നു. ഞാൻ അങ്ങ് ചെന്നപ്പോ കാണുന്നത് അവിടെ കട്ടിന്റെ കീഴിൽ ഈ സാധനം കിടക്കുന്നതാ. അല്ല, അത് വേറെന്തോന്ന് അറിയാവോ? ഈ കട്ടിന്റെ പുറത്ത് കയറി കിടന്ന നീ വല്ല പറയൊന്ന് പേടിച്ചടിയിൽ കയറി കിടന്നതാണെങ്കിലും കിടക്കുന്നത് പോട്ടെ. പിന്നീട് അനിയൻകുട്ടാ എന്നെ ഉറക്ക്, അനിയൻകുട്ടാ എന്നെ ഉറക്കെന്ന് പറഞ്ഞിട്ട് ഒരേ ബഹളം. പിന്നെ ഈ ചേട്ടൻ കുട്ടനെ ഉറക്കാനായിട്ട് അനിയൻകുട്ടൻ ആ റൂമിൽ നിന്ന് ഇറങ്ങിയതോ? പിന്നെ കാണുന്നത് ഇപ്പോഴാ. ഞാൻ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കുന്നത്, നീ ചുമ്മാ കരയാതെ, നീ അടുക്കള ചെന്ന് കാര്യങ്ങൾ ചെയ്താ. ചെല്ലു ചെല്ലു, ഞാൻ അവനെ ഞാൻ ഞാൻ സംസാരിക്കാം. വൃത്തികെട്ടവൻ കിടന്ന് ഉറങ്ങുന്ന കണ്ടോ? നിനക്ക് തലകാല ബോധമില്ല, നീ എണീക്ക്, വാ ഇങ്ങോട്ട് വാ. എണീക്കാൻ പറഞ്ഞ ഈ അരിച്ചാക്കിന്റെ അടിയിൽ ഞാൻ എങ്ങനെ എണീക്കുന്നത്? ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്നിട്ട് നീ ഇങ്ങനെ വെളി വന്ന് കിടക്കേണ്ട വല്ല കാര്യം ഉണ്ടോടാ? അത് ഇന്നലെ രാത്രിയും ഞാൻ റൂമിൽ വന്നപ്പം ചേട്ടൻ വന്നിട്ടേ. ചേട്ടൻ വന്നപ്പം ആ കൊച്ചു ദേഷ്യപ്പെട്ടാ കയറിപ്പോയത്. അപ്പൊ ചേട്ടൻ എങ്ങനെ വിഷമിപ്പിക്കാൻ പറ്റും എനിക്ക്? അപ്പൊ ആദ്യ രാത്രി കൊച്ചി ദേഷ്യപ്പെട്ടാ വന്നത്? നീ അവിടെ തന്നെ ആണോ? നീ പോയി സമാധാനിപ്പിക്കി. അല്ലാതെ ഈ സ്ഥലമൊക്കെ പൊരുത്തപ്പെട്ട് വരാൻ കുറെ സമയം എടുക്കും. ഞാൻ നോക്കണം, കയറി പോ. അനിയൻകുട്ടൻ വരും, നീ ഇനി വന്നേ. നീ എണീരെ, അനിയൻകുട്ടൻ വരും, അനിയൻകുട്ടൻ വരും. എന്റെ കൊച്ചന്റെ നാക്കൂരി പോയേ. എന്തോണത്? അയ്യോ, ഒന്നും കഴിഞ്ഞു പറ്റുന്ന അമ്മ ഒരു കാര്യം പറഞ്ഞു തരാം. വന്ന് മക്കളെ, ഇനി തൊട്ടെ മറ്റേ നമ്മുടെ ഉണ്ണിയുടെ കൂടെ കിടക്കണ്ട കേട്ടോ. എനിക്ക് കിടക്കണ അരിയൻകുട്ടം. ഞാൻ പറഞ്ഞു കേക്കണം, ഞാൻ പറഞ്ഞു എന്നെ ശ്രദ്ധിച്ച് കേക്കണം. അതായത് ഒരു പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണം കഴിഞ്ഞു. കഴിഞ്ഞ്
കല്യാണം കഴിഞ്ഞ് ഈ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് തമ്മിൽ എന്താണ്? ഭാര്യയും ഭർത്താവുമാണ്. എന്താണ് ഭാര്യയും ഭർത്താവും? മനസ്സിലായി. അപ്പൊ ഇന്ന് മോൻ ഇന്നലെ കണ്ടില്ലായിരുന്നു നമ്മുടെ ചെറുക്കൻ ഉണ്ണിയെ ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് കണ്ടായിരുന്നു? കണ്ടായിരുന്നു. അപ്പൊ അവര് തമ്മിൽ എന്താണ്? ഭാര്യയും ഭർത്താവും. മനസ്സിലാവുന്നുണ്ട്. അപ്പം ഈ ഭർത്താവ് ആന്റെ കൂടാണ് കിടക്കേണ്ടത്? ഭാര്യയിലൂടെ കിടക്കണം. അപ്പൊ നമ്മുടെ ഉണ്ണി ആരൂടെ കിടക്കണം? എന്റെ കൂടെ കിടക്കണം. ആ പെങ്കൊച്ചന്റെ കൂടെ, അതായത് അവന്റെ ഭാര്യയുടെ കൂടെ ആര് കിടക്കണോന്ന്? അമ്മാവൻ കിടക്കണം. നാശം പിടിച്ചവനെ പറഞ്ഞു. അമ്മാവന് തിരക്കുണ്ടാ? ആ എനിക്ക് ചെറിയ തിരക്കുണ്ട്. എന്നാ പിന്നെ നമുക്ക് കോട്ടയം വരെ പോയിട്ട് രമ്പാ. ഉണ്ണി എന്ത് പറഞ്ഞാലും എനിക്ക് കേക്കണ്ട. നമ്മൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് സെൽഫി എടുക്കുമ്പോ ഈ വീട് വന്നിട്ടുണ്ടായിരുന്നോ? അത് വേറെ ഒന്നുമില്ല, ഞാൻ ഇതാ ഈ ഭാഗത്ത് നിന്ന് സെൽഫി എടുത്തപ്പം അപ്പുറത്തുള്ള ആ വീടാണ് ഈ ഫോട്ടോയിൽ വന്നത്. അത് അതൊന്നും കേട്ടില്ല. ആ സമയത്ത് അതാണ് എന്റെ ഇവിടുന്ന് തെറ്റിദ്ധരിച്ചത്. നീയല്ലേ? ഞാനല്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇന്ന് രാവിലെ ഇവിടുന്ന് പോയിട്ട് രാത്രി ചേട്ട ഉറങ്ങിയതിന് ശേഷം നമുക്ക് വീട്ടിൽ വരാം. അപ്പൊ പ്രശ്നമില്ലല്ലോ. ചേട്ടനാണല്ലോ നിന്റെ പ്രശ്നം. ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. ഇനി പണക്കമില്ലല്ലോ. ഇല്ല. ഞാൻ കനവിൽ കണ്ടൊരു കൺമണിയാളിവളാണല്ലോ, എന്നുള്ളു തുടിച്ചതും ഇവളെ കാണാനല്ലോ. ചെറു പൂങ്കുല പോലിവളാടുമ്പോൾ മോഹം, മൃദുമൗനം പോലും സംഗീതം. അതെ, ഇന്നലെ ചേട്ടൻ വന്നത് കാരണം അർദ്ധരാത്രി ഒന്നും നടന്നില്ലായിരുന്നല്ലേ? അതിന് അതുകൊണ്ടേ ഇപ്പോഴേ ഇങ്ങോട്ട് നോക്ക്. അങ്ങനെ തന്നാ ഈ ചാടിപ്പറിക്കാനുള്ള ഇതെനിക്കില്ലല്ലോ. പോക്കറ്റ് കാണിക്കുന്ന എന്തേലും പറയരുത്. മാമാ എന്തോടാ ഇന്നത്തെ പ്രശ്നം? എന്തോടാ എന്തോടാ കോട്ടയം വരെ വീണ്ടും പറ്റത്തില്ല. ഒരമ്മാവൻ, ഒരു ചേട്ടൻ, പിന്നെ അവിടെ മുത്തശ്ശൻ കാലിൽ എണ്ണ തേച്ചോണ്ടിരിക്കുക. അതെ, അത് മുത്തശ്ശന് കാലിൽ വാദമായതുകൊണ്ടാണ് എണ്ണ തേക്കുന്നത്. വാട്സപ്പ് ഉണ്ടായിരുന്നെങ്കിൽ അതുവഴി ആരെങ്കിലും തേച്ചേനെ. എന്ത് ചെയ്യാൻ പറ്റൂന്ന് പറഞ്ഞു. ഇത്ര പെട്ടെന്ന് കോട്ടയത്ത് പോയിട്ട് വന്നോ? പിന്നെ പകുതിയിലെത്തിയപ്പോ എനിക്കൊരു വേണ്ട ഒരു സമ്മാനം കിട്ടി. വളരെ നന്ദി. ഒരു കാര്യം ചെയ്യ്, തിരക്കുണ്ട് എനിക്ക്, നിങ്ങക്ക് തിരക്കുമില്ല, നേരെ മൈസൂർ വിട്ടു. ഇല്ല പിന്നെ നമുക്ക് പോവാ. പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ല? അപ്പൊ ഞാൻ ഒറ്റക്ക് വീട്ടിടാം. രക്ഷപ്പെട്ട് ഇത് കിട്ടിയ എന്തായാലും അവളുടെ പിണക്ക ഉറപ്പായിട്ട് മാറും. എന്റെ ദൈവമേ, കുത്തിയിരുന്ന് ബിരിയാണി കഴിച്ചത് കാരണം മുട്ടിന് ഭയങ്കര വേദന, കുഴമ്പിട്ടോണ്ടിരിക്കുവായിരുന്നു. നീ എന്നാടാ ഫ്രോക്കറ്റ് കളിക്കാൻ പോവാണോ? ഫ്രോക്കറ്റ് കളിക്കുന്നല്ല. പിന്നെ എന്നാ ഇത്? ഇതേ ഞാൻ അവൾക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിയ ഒരു ഗിഫ്റ്റാണ്. ഇത് ലണ്ടനിലെ രാജകുടുംബത്തിലുള്ളവരൊക്കെ ഉപയോഗിക്കുന്നതാണ്. നാട്ടിലെ ഒരു 1.5 ലക്ഷം രൂപ വില വരും. ഞാൻ നെറ്റിൽ ഓർഡർ ചെയ്ത് വരുത്തിയതാ. അവൾക്ക് ഇത് കൊടുക്കുമ്പോൾ അവളുടെ വിഷമവും സങ്കടവും ഒക്കെ മാറുമല്ലോ. അപ്പൊ പന്ന നോക്കിട്ട് പറ, ഇത് എങ്ങനെ ഉണ്ട്? എന്താ അപ്പ ഈ കാണിച്ചത്? 1.5 ലക്ഷം രൂപ വിലയുള്ള ഡ്രസ്. ഇത് ഇനി അവള് കണ്ട എന്തോന്ന് പറയുമെന്ന് വല്ല ബോധവും ഉണ്ടാ നിങ്ങൾക്ക്? പെട്ടെന്നൊരു സാഹചര്യത്തിൽ അപ്പൂപ്പന്റെ ഇത്രയും വില കൂട്ടി ഡ്രസ്സിന് എന്തിനാ നീ ഫാബ്രിക് പെയിന്റ് അടിച്ചത്? എന്താണ് ഫാബ്രിക്? ഡിസൈൻ? എന്റെ ഫാബ്രിക് ഡിസൈനറെ, അത് നിന്റെ അടുത്ത് ചെറുതായിട്ടൊരു സ്നേഹം കൂടിയപ്പോ പൈസ ഒന്നും നോക്കില്ല, ഒരു ഫാബ്രിക് ഡിസൈൻ അങ്ങ് ചെയ്ത്. ഈ ഡിസൈൻ്റെ പേരെന്തുവാ? ഈ ഡിസൈൻ്റെ പേര് ഇവിടെ പൊതുവെ ഫാബ്രിക് ഡിസൈൻ എന്ന് പറയും. പിന്നെ നമ്മളെ കറക്റ്റ് നാട്ടുമ്പുറത്ത് ഇതിനെ തുപ്രിക് ഡിസൈൻ എന്നും പറയാറുണ്ട്. പിന്നെ ഈ ഒരു 10 സെക്കൻഡ് പോലും ആയി കാണില്ല ഈ തുപ്രിക് ഡിസൈൻ ചെയ്തിട്ട്. ഇപ്പൊ കൊണ്ടുപോയി ഉണക്കി കഴുകിയില്ലെങ്കിൽ ഈ തുപ്രിക് ഡിസൈൻ മൊത്തം പ്രശ്നമാവും. അപ്പൊ ഞാൻ പെട്ടെന്ന് അതിങ്ങോട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഓക്കെ. ഡിസൈനർ മോളെ,
നിന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ സുഖം തന്നെയല്ലേ? ഇവിടൊക്കെ മോക്ക് ഇഷ്ടപ്പെട്ടോ? ഓ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചു, ഗ്രൈൻഡർ ഉണ്ടോ? വാഷിംഗ് മെഷീൻ ഉണ്ടോ? അതന്നെ ഈ രണ്ട് സാധനം. അരി ആട്ടുന്ന മെഷീനാണ് ഗ്രൈൻഡർ. അതാണോ? തുണി അലക്കുന്ന മെഷീനാണ് വാഷിംഗ് മെഷീൻ. രണ്ടും ഇവിടെ ഉണ്ടല്ലോ. ഉണ്ടോ? പിന്നെ എവിടെ? ആ കിടക്കുന്ന സാധനം കണ്ടോ? കേട്ടാ, അതിനകത്തോട്ട് കുറച്ച് അരിയും കൂടി എടുത്തിട്ടിട്ട് ഒരു മണിക്കൂർ ഇരുന്നുണ്ടെന്ന് ആട്ടണം. ആട്ടി കഴിയുമ്പോഴത്തേക്ക് നല്ല മാവ് കിട്ടും. അതാണ് ഇവിടുത്തെ ഗ്രൈൻഡർ. പിന്നെ വീടിന്റെ പ്രോശത്തോട് നീ പോയായിരുന്നോ? അപ്പൊ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ കല്ലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മേലൊരു പാറക്കല്ല് പോലെ സാധനം വെച്ചിട്ടില്ലേ? അതാണ് ഞങ്ങൾ ഇവിടുത്തെ വാഷിംഗ് മെഷീൻ. അങ്ങനെ എല്ലാ സാധനങ്ങളും ഞങ്ങൾ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ആണ് അത്ര ഉള്ള കാര്യം. ഉമ്മറത്തെ വന്നാടാ പിന്നാമ്പുറ ഇടിച്ച് കളിക്കുന്നത്. ഞങ്ങൾ അപ്പനപ്പൂപ്പന്മാരായിട്ട് കൈമാറി വന്ന സാധനമാണ്. നാലെണ്ണം എനിക്കുണ്ട്. എന്തോന്ന്? നിക്കറ്. ഒരു പാടൂല, ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കിയ തിരക്കുണ്ടാ? തിരക്കുണ്ട്. എങ്കിൽ നമുക്ക് കാസർഗോഡ് പോയിട്ട് പെൺകുട്ടി ഒരു വീട്ടിൽ വലതുകാൽ വെച്ച് കയറി വന്നാൽ പിന്നെ ആ പെൺകുട്ടിയുടെ കയ്യിലായിരിക്കണം ആ വീടിന്റെ കൺട്രോൾ. ഓക്കേ? അതിനുള്ള മിടുക്കൊക്കെ നിനക്കുണ്ടെന്ന് എനിക്ക് അറിയാം. പത്ത് മിനിറ്റ് കൂടെ ഇവിടെ നിന്ന് കഴിഞ്ഞാ അവ എന്നെ കോട്ടയം വെള്ളച്ചാട്ടം കാണിക്കാന്നും പറഞ്ഞ് കുളത്തിൽ കൊണ്ടിട്ട് കൊല്ലാൻ നോക്കി. ജീവൻ വേണോക്കി പോവാൻ രക്ഷപ്പെട്ട എന്റെ അമ്മ. ഇതായിരിക്കും നിന്റെ അവസ്ഥ നാളെ ഇവിടെ. ജീവൻ വേണമെങ്കിൽ ഓടി രക്ഷപ്പെട്ടോ. തിരക്കുണ്ടാ? ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കോട്ടയം വരെ പോയിട്ട് വരാ. എന്റെ ഫ്രണ്ട്സിനെ ഇവിടെ ഇൻസൾട്ട് ചെയ്തു വിട്ടു. അവരെന്തിന് ഇൻസൾട്ട് ചെയ്തു വിട്ടത്? ഇൻസൾട്ട് ഇളക്കി വിട്ടു. ഇൻസൾട്ട് ചെയ്തോ? ആര്? നിങ്ങളുടെ ഒരു പൊട്ടൻ ചേട്ടൻ ഉണ്ടല്ലോ. പൊട്ടൻ ചേട്ടൻ വിളിക്കും. അതെല്ലാം പോട്ടെ, എന്റെ മൊബൈൽ എവിടെ? ഏത് മൊബൈല്? 50,000 രൂപയുള്ള മൊബൈല്. 50,000 രൂപയുള്ള മൊബൈല്? ഇതെന്തോന്ന്? അനിയൻകുട്ട, ഇതാണ് ലോറി. അവളുടെ 50,000 രൂപ മൊബൈല് മൊത്തം പോറി. ഞാൻ എടുത്തോട്ടാ. ഓ, അനിയൻകുട്ട എന്തൊരു ചോദിച്ചാലും ഞാൻ തരാം. അനിയൻകുട്ട എടുത്തോട്ടാ. ഓ, അപ്പുറത്ത് പോയി കളിച്ചോ കേട്ടാ. വേറെ വണ്ടി എടുത്ത് കളിക്കട്ടോ. ഓ, വേറെ വണ്ടി എടുത്ത് കളിച്ചോ. എന്റെ ദൈവമേ, 50,000 രൂപയുടെ മൊബൈൽ ഞാൻ. അതെ, ഒരു കാര്യം ചെയ്യാം, എന്റെ കുടുംബം വിറ്റിട്ടായാലും ഞാൻ ഈ 50,000 രൂപ മൊബൈൽ തിരിച്ച് വേറെ വാങ്ങിത്തരാം. ഈ ചൊരാ, ഞാനിനി എന്തോന്ന് ചെയ്യുമെന്ന് പറയും. ഈ ചേട്ടന്റെ കാര്യം ഇതാണ്. ടിപ്പർ, നല്ല പരിചയമുള്ള ടിപ്പർ. ഉണ്ണേ, ഓ, എന്റെ ഹൈ ഹീൽ ചപ്പൽ കാണുന്നില്ല? ആ ടിപ്പറിന്റെ മുതലാളിയെ മനസ്സിലായി. ചേട്ടാ, ഈ ടിപ്പറിങ് എനിക്ക് തരുമോ? പിന്നെ അനിയൻകുട്ട എന്ത് ചോദിച്ചാലും ഞാൻ തരൂല. അനിയൻകുട്ട എടുത്തോ. ഇനി ചേട്ടൻ വേറെ എവിടെയും പോയി കളിച്ചോ. സാധനങ്ങളൊന്നും എടുത്ത് കളിക്കരുതേ. കേട്ടാ, ഒന്ന് നടന്നേ.
നിന്റെ പഴയ നടത്തത്തിനേക്കാളും ഇത് തന്നെ കൊള്ളാം. ഒരു കാര്യം ചെയ്യ്, ആ ചെരുപ്പ് ഊര് ഊര്, അത് കൈ പിടി. ഒരു 10-15 മിനിറ്റ് അധികം ഇതും കൂടെ കൈ പിടിച്ചോ. ഇപ്പൊ രണ്ടും രണ്ട് കയ്യില് ബാലൻസ് ആയല്ലോ. ഇത് ഞാൻ പിന്നീട് കാലില് ബാലൻസ് ആക്കി തരാം. അതുവരെ ഒന്നും ചെയ്യരുത്. പൊക്കോ. അതെ, എന്റെ ഇതുപോലത്തെ പല സാധനങ്ങളും കാണാനില്ല. അതെല്ലാം എടുത്തു വെച്ചോണം. എല്ലാ ചേട്ടന്റെ കോഴിക്കൂടി ഞാൻ എടുത്തോണ്ട് വരും. ഞാൻ 10 മിനിറ്റ് കുളിച്ചിട്ട് വരും. നമുക്ക് ഒരിടം വരെ പോണം. വീട്ടുകാരെയും വിഷമിപ്പിക്കാൻ വയ്യ, വീട്ടുകാരെ വിട്ട് വന്ന പെണ്ണിനെയും വിഷമിപ്പിക്കാൻ വയ്യ. എന്റെ അവസ്ഥ ഒന്ന് കാണണേ എന്റെ ദൈവമേ. ദൈവം കേട്ടോ, എന്തോ നടി കരയാതെ കാര്യം പറയടി. നീ കാര്യം പറയടി. എന്താ നിങ്ങള് ചേട്ടൻ മന്ദബുദ്ധിയാന്ന് പറഞ്ഞല്ലേ അല്ലേ? അയാൾക്ക് ഒരു മന്ദബുദ്ധി ഇല്ല. അയാളെ ഞാൻ കുളിക്കാൻ കയറുന്ന സമയത്ത് കുളിക്കാൻ കയറിയപ്പോ അയാള് മാതിരി ചവിട്ടി പൊളിച്ചാത്ത അങ്ങനെ വന്നാ. ചേട്ടാ എന്താ ഞാൻ കുട്ടാ, ചേട്ടാ ഇവിടെ കൊറേ കാര്യങ്ങൾ ചെയ്തു കൂട്ടി, അതൊക്കെ ഞാൻ ക്ഷമിച്ച്. പക്ഷെ ഇപ്പൊ കാണിച്ചത് ഒരാൾക്ക് ക്ഷമിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ചേട്ടാ ഇവിടെ ബാത്റൂമിൽ കയറിപ്പോയാ? കയറിപ്പോയി. എന്തിന്? പിടിക്കാൻ വേണ്ടി. ഇത് സഹോദരി അല്ലേ ചേട്ടാ, അങ്ങനെ ചേട്ടാ കാണാവുള്ളത്? വയ്യാത്ത കൊച്ചിനേട്ടാ, ഇവള് ബാത്റൂമിൽ കുളിക്കാൻ കയറിയപ്പോ ആ വാതിൽ തള്ളി തുറന്ന് കയറി ചെന്നേക്കുന്നു. പുള്ളിയാണോടാ സത്യമാണേ കേട്ടത്? അനിയത്തി കുട്ടി കുളിക്കാൻ വേണ്ടി ബാത്റൂമിനകത്ത് കയറിപ്പോയപ്പോ ഒരു പാമ്പ് എഴുതി ബാത്റൂമിനകത്തോട്ട് കയറിപ്പോയി. അപ്പൊ അനിയത്തി കുട്ടിയെ കടിക്കുമെന്ന് വിചാരിച്ച് ഞാൻ ഡോറ് ചവിട്ടി പൊളിച്ച് അകത്ത് കയറി ആ പാമ്പിനെ അടിച്ചു കൊന്നു. ഇനി അനിയത്തി കുട്ടി പോയി കുളിച്ചാട്ടാ, പാമ്പിന് കടിക്കൂല, ഇനി ഞാൻ കൊന്ന്. എന്നാലും നീ സത്യം അറിയാതെ ഈ വയ്യാത്ത കുഞ്ഞിനെ നീ തല്ലിയല്ലോടാ. ചേട്ടാ അനിയക്കുട്ട കരയണ്ട, എനിക്ക് വേദനിച്ചില്ല, എനിക്ക് വേദനിച്ചില്ല അനിയക്കുട്ട. നീ നിനക്കൊരു കാര്യം അറിയാവോ, ഇതിനു മുമ്പും ഞങ്ങളുടെയൊക്കെ മനസ്സ് വിഷിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചേട്ടനവിടെ കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. അപ്പോഴൊന്നും ഈ വീട്ടിലുള്ള ഒരാൾ പോലും ഒരു ഈർക്കിലെ തുണ്ടെടുത്ത് പോലും എൻ്റെ ചേട്ടൻ നോവിച്ചിട്ടില്ല. നീ കാരണം ഈ വീട്ടിൽ അത് സംഭവിച്ചു. എനിക്കറിയാം ഞാനും കുറെ തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു ദിവസം ആയിട്ടുള്ളൂ. അപ്പോഴേ ഇതാണ് ഈ വീട്ടിലെ അവസ്ഥയെങ്കിൽ ഒരു ജന്മം മുഴുവൻ ഒരുമിച്ച് താമസിക്കേണ്ടവരും ജീവിക്കേണ്ടവരാ നമ്മൾ. അപ്പൊ എന്തായിരിക്കും ഈ വീട്ടിലെ അവസ്ഥ, ആലോചിച്ചിട്ടുണ്ടോ നീ? അതെന്താന്നോ, ഞാൻ വളർന്ന ചുറ്റുപാടിൽ നിന്നും ഒരുപാട് വ്യത്യാസമായതുകൊണ്ട് എനിക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പൊ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. എന്നാലും പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ട്രൈ ചെയ്യാം. മോളെ, മോക്കൊരു കാര്യം അറിയാവോ, കല്യാണം കഴിഞ്ഞ് വന്നു കയറുന്ന ഒട്ടുമിക്ക പെണ്ണുങ്ങളുടെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്. ഭർത്താവിന്റെ സ്നേഹം അവർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ആ ചിന്താഗതി മാറ്റണം. എങ്കിലെല്ലാ കുടുംബത്തും ശാന്തിയും സമാധാനവും നല്ല സ്നേഹവും ഉണ്ടാവും. നീ അങ്ങനെ പറഞ്ഞ അവളെ പേടിപ്പിക്കൊന്നും വേണ്ടാവേ. അവളിപ്പോ നമ്മുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ ആയിട്ട് പൊരുത്തപ്പെട്ടു വരുന്നുണ്ട്. അവളിനി അവള് ശരിയായിക്കോളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെല്ലാവർക്കും തിരക്കൊണ്ടാ? ഞങ്ങൾ തിരക്കില്ലേ. എന്നാ നമുക്ക് കോട്ടയം വരെ പോയിട്ട് വന്നാല. വിശേഷങ്ങളൊന്നും മിസ് ചെയ്യരുത്. ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2,00,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1,00,000 രൂപ. ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് സർ, വീട്ടിലുള്ള അംഗങ്ങളോടും വീട്ടിൽ വരുന്നവരോടും തിരക്കുണ്ടോ എന്ന് ചോദിക്കുക. തിരക്കുണ്ടെന്ന് പറഞ്ഞാലും ഇല്ലെന്ന് പറഞ്ഞാലും സാങ്കല്പിക വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കോട്ടയത്തേക്കും കൊടൈക്കനാലിലേക്കും പോവുക.
മാനസികമായി ആരോഗ്യം അല്പം കുറഞ്ഞ ഈ നായകന്റെ ചേട്ടന്റെ ഈ കഥാപാത്രമാണ് ഇതിന്റെ നട്ടെല്ല്. ആ ചേട്ടന്റെ ചുമലിലാണ് ഈ സ്കിറ്റിലെ ഹാസ്യത്തിന്റെ ഏറിയ ലോഡ് നിങ്ങൾ വച്ചു കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഗുണവുമുണ്ട്, ദോഷവുമുണ്ട്. ഗുണമെന്ന് പറയുന്നത് നിർദോഷമായ ഹാസ്യം ഇതിലൂടെ ലഭിക്കും. ചെറിയ ദോഷമെന്ന് പറയുന്നത് ഈ ചേട്ടനിലൂടെ ലഭിക്കുന്ന ഹാസ്യത്തിന് അതിൽ ചിരിയും അതോടൊപ്പം തന്നെ ചെറിയ സഹാനുഭൂതി കൂടെ ഉണ്ടാവും. വരികൾക്കിടയിൽ വായിച്ചെടുക്കാൻ കഴിയുന്ന നല്ലൊരു മെസ്സേജ് എന്ന് പറയുന്നത് ഫേസ്ബുക്കിലൂടെയൊക്കെ പരിചയപ്പെട്ട് കൂടുതൽ എന്താ പറയുക ഇമേജ് ബിൽഡിങ്ങിലൂടെ, ഞാൻ നല്ലവനാണ്, എൻ്റെ വീട്ടുകാരെല്ലാം വലിയ പണക്കാരനാണ്, പണക്കാരിയാണ് കാമുകിയെങ്കിൽ ഞാനും അതേപോലെ തന്നെ പണക്കാരനാണ് എന്ന രീതിയിൽ ധ്വനിപ്പിച്ചുകൊണ്ട് കാര്യങ്ങളെല്ലാം തുറന്നു പറയാതെ നടക്കുന്ന കല്യാണങ്ങളിൽ ഭർത്താവിൻ്റെ വീട്ടിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് അവൾക്ക് പെരുമാറാൻ കഴിഞ്ഞില്ല എങ്കിൽ ആ ദാമ്പത്യം ഒരു പരാജയമായിരിക്കും എന്ന് ഈ സ്കിറ്റിലൂടെ നിങ്ങൾ വ്യക്തമാക്കുന്നു. നല്ല കുറേ മൊമെന്റ്സ് ഉണ്ട്. ഓൾ ദി ബെസ്റ്റ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. താങ്ക് യു സർ. സലീമേട്ട, വളരെ നന്നായി ആസ്വദിച്ചൊരു സ്കിറ്റാണ്. അവസാനം നിങ്ങൾ കണ്ണിൽ ഇത്തിരി മുളക് പൊടി വലിച്ചിറങ്ങു, കാരണം വല്ലാത്തൊരവസ്ഥയിൽ നമ്മൾ കൂട്ടിച്ചു എത്തിച്ചു. നിങ്ങൾ ആ ഉദ്ദേശിച്ച സ്ഥലത്ത് നിങ്ങൾക്ക് എത്തിക്കാൻ സാധിച്ചു. മിമിക്സ് പരേഡ് എന്ന ആ കലാരൂപം അരങ്ങേറിയിട്ട് 36 വർഷങ്ങൾ തികയുകയാണ്. സിദ്ദിഖ്ലാല്, കെ എസ് പ്രസാദ്, അൻസാറ്, വക്കച്ചമ്പേട്ട തുടങ്ങിയ 5 പേര് തുടങ്ങി വെച്ച ആ കലാരൂപത്തിൻ്റെ 36-ാം പിറന്നാൾ ദിനത്തിൽ ഇത്തരത്തിലൊരു സ്കിറ്റ് അവതരിപ്പിക്കാൻ കാണാൻ സാധിച്ചതിൽ എനിക്കും അവതരിപ്പിക്കാൻ സാധിച്ചിട്ട് നിങ്ങൾക്കും അഭിമാനിക്കാം. താങ്ക്സ്. അതിൻ്റെ എന്താ പറയുക, തലതൊട്ടപ്പൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഫാദർ ആബേലിനെ നമുക്ക് ഈ സമയത്ത് അനുസ്മരിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച് സലീമേട്ട. റിമി, ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഉഗ്രം കൈയ്യടി കൊടുക്കുക. അവർ നല്ല കൈയ്യടി കൊടുത്തോണ്ടേയിരുന്നു. ആദ്യം തന്നെ അമൃതേനെ ഇങ്ങനെ ഒരു വേദിയിൽ കാണാൻ സാധിച്ചത്, ഇഷ്ടംപോലെ സീരിയലിലും ടെലിവിഷൻ മിനി സ്ക്രീനിലും വളരെ തിളങ്ങി നിൽക്കുന്ന തിരക്കേറിയ ഒരു കുട്ടിയാണ്. സമയം കിട്ടുമ്പോഴൊക്കെ ഇവിടെ വരണം. അതേപോലെ എനിക്ക് അനിയൻകുട്ടൻ്റെ കഥാപാത്രം കണ്ടപ്പോൾ സലീമേട്ടൻ്റെ തിളക്കത്തിലെ കഥാപാത്രം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. അച്ഛാ, ഇതിൻ്റെ അകത്ത് എന്താ കുട്ടിയാണോ എന്നൊക്കെ ചോദിക്കുന്നത് വയറ് കാണിച്ചിട്ട്. സലീമേട്ടൻ അളിയനായിട്ടായിരുന്നു, ദിലീപേട്ടനായിരുന്നു അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തത്. അളിയാ, ഹായ്. അളിയന്റെ കണ്ണെന്താ ബുൾസൈ പോലെ ഇരിക്കണേ? നിനക്കിപ്പോ ബുൾസൈ ആയിട്ടും ഓംലേറ്റ് ആയിട്ടൊക്കെ തോന്നും, കാരണം നീ ഇപ്പൊ മൊട്ടേന്ന് വിരിയാത്ത പ്രായമാണല്ല. അയ്യോ, അളിയന്റെ വയറെന്താ വീർത്തിരിക്കണേ? ഇതിനകത്ത് കുട്ടിയുണ്ടോ? വനജ കഞ്ഞിയായില്ലേ? ഞാൻ അടങ്ങുന്ന എല്ലാവരും വന്ന് കയറുന്ന അല്ലെ പെൺകുട്ടികൾക്കും കല്യാണം കഴിക്കാൻ പോകുന്നവർക്കും നല്ലൊരു മെസ്സേജും കൂടെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചു. നല്ല ക്യൂട്ടായിട്ടുള്ള നല്ലൊരു സ്കിറ്റ് ആയിരുന്നു കേട്ടോ. താങ്ക് യു. ശ്രീശെട്ടി എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ പറയാൻ ഉദ്ദേശിച്ചതൊക്കെ ജഗദീഷേട്ടനും റിമിയും കൂടെ പറഞ്ഞു. ആ പാമ്പിനെ പിന്നെ ചത്ത പാമ്പാണെന്ന് പറഞ്ഞ് പോക്കറ്റിൽ നിന്ന് എടുത്തപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടമായി. എല്ലാവരും നല്ല പെർഫോമൻസ് ആയിരുന്നു. നന്നായി, നല്ല നല്ലൊരു സ്ക്രിപ്റ്റ് ആയിരുന്നു. തുടക്കം ഒരു കോമഡി സ്റ്റാറിൻ്റെ ഒരു ഫ്ലോറിലാണ് ഞാൻ ഇരിക്കുന്നതെന്ന് തോന്നിച്ചെങ്കിലും അവസാനം സലീമേട്ടൻ പറഞ്ഞ പോലെ കണ്ണ് നനയിച്ചു. അതിൻ്റെ ക്രെഡിറ്റ് ചേട്ടൻ കുട്ടനായിട്ട് അഭിനയിച്ച ആൾക്കാണ് ഞാൻ കൊടുക്കുന്നത്. കാര്യം ഇതിൻ്റെ പേര് കോമഡി സ്റ്റാർ എന്നാണെങ്കിലും ചിരിപ്പിക്കാൻ മാത്രമല്ല ചിന്തിപ്പിക്കാനും കഴിയും ഇവർക്കെല്ലാവർക്കും എന്നുള്ളത് തെളിയിച്ചിരിക്കുകയാണ്. കോമഡി ആർട്ടിസ്റ്റുകൾ മാത്രമല്ല, ഇവർ നല്ല നടീ നടന്മാർ കൂടിയാണ്. ഇവരെല്ലാവർക്കും നല്ല ആശംസകൾ ഞാൻ അർപ്പിക്കുകയാണ്. താങ്ക് യു. മാർക്സിൻ്റെ കാര്യത്തിൽ ഇനി എങ്ങനെയാണ് അത് റിഫ്ലക്ട് ചെയ്യുന്നതെന്ന് കൂടി നമുക്കൊന്ന് നോക്കി നോക്കാം. ഓക്കെ, റിമി ഓൺ 30, 28. താങ്ക് യു. സലീമേട്ടാ, നമ്മുടെ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ ഈ ലൈഫ് ഉണ്ടായിരുന്ന ഈ ഒരു പെർഫോമൻസിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ ഇസ് 94/100. ഓക്കെ, നമ്മുടെ കോമഡി സ്റ്റാർസിന് മാത്രം എന്താ പറയുക ഒരു ഭാഗ്യമുണ്ടെന്ന് ഞാൻ പറയും. കാരണം ഇവിടെ എത്തുന്ന ഗസ്റ്റുകൾ മാത്രമല്ല, ഇവിടെ എത്താറുള്ള നമ്മുടെ സ്റ്റുഡിയോ ഓഡിയൻസും അമേസിംഗ്ലി ടാലൻറ്റഡ് ആണ്. ബിക്കോസ് ഇന്ന് നമുക്കിവിടെ എത്തിയിട്ടുള്ള കായംകുളം നാഗരിക നാടൻ കലാ കേന്ദ്രത്തിലെ 7 പേര് ചേർന്ന് നമുക്ക് വേണ്ടി കോമഡി സ്റ്റാർസിൻ്റെ ഓഡിയൻസിന് വേണ്ടി ഒരു എക്സ്ക്ലൂസീവ് നാടൻ തനി നാടൻ പാട്ട് ഇവിടെ ഒന്ന് പാടാൻ പോവുകയാണ്. അപ്പോൾ ആ 7 പേരെ ഞാൻ ഈ വേദിയിലേക്ക് ഒന്ന് ഇൻവൈറ്റ് ചെയ്യുന്നു, പ്ലീസ്. നാടൻ പാട്ട്
നമ്മുടെ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്നൊരു പ്രത്യേകതയുണ്ട്, ബിക്കോസ് ഇവരുടെ ഈ പാട്ടിന്റെ ഇടയിൽ എന്റെ ജനറേഷനിൽപ്പെട്ട അധികം ആരും കണ്ടിട്ടില്ല എന്ന് തന്നെ ഞാൻ പറയും. അങ്ങനെ ഒരു കലാരൂപം കൂടി ഒന്ന് ഇൻട്രൊഡ്യൂസ് ആകുന്നുണ്ടെന്ന് വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് കാണാം, ആസ്വദിക്കാം. ഓക്കെ. ചുള്ളിയൊടിച്ചവളോ തന്നാം തയ്യാ. കുഞ്ഞു വിരിച്ചവളോ തന്നാം തയ്യാ. കുഞ്ഞിനെ പതിപ കുക്കണം ചക്കിയോ തകതയ്യ. കുഞ്ഞിനെ പതിപ കുക്കണം ചക്കിയോ തന്നാം തയ്യാ. കാലുകറുത്തതു എന്റെയും ചക്കിയോ തകതയ്യ. ചുണ്ടു ചുവന്നതു നിന്റെയും ചക്കിയോ തന്നാം തയ്യാ. ഒത്തിയോറാകി പറക്കുന്നവനെയോ തകതയ്യ. നേരെ പടിഞ്ഞാട്ട് പോകുന്നവനെ ഓ തന്നാം തയ്യാ. കൊത്തിയോരാകി പറക്കുന്നവനെയോ തകതയ്യ. നേരെ പടിഞ്ഞാട്ട് പോകുന്നവനെ ഓ തന്നാം തയ്യാ. ചക്കി എന്നൊരു ചമ്പാരുന്നവളോ തകതയ്യ. ചക്കി എന്നൊരു ചമ്പാരുന്നവളോ തന്നാം തയ്യ. ചക്കി എന്നൊരു ചമ്പാരുന്നവളോ തകതയ്യ. ചക്കി എന്നൊരു ചമ്പാരുന്നവളോ തന്നാം തയ്യ. എന്നൊരു ചമ്പാരുന്നവളോ തന്നാം തയ്യാ. ആ ചക്കി എന്നൊരു ചമ്പാരുന്നവളോ തന്നാം തയ്യാ. ആ ചക്കി എന്നൊരു ചമ്പാരുന്നവളോ തന്നാം തയ്യാ. കായംകുളം
നാഗരിക കലാകേന്ദ്രം അവർക്ക് നമുക്ക് വേണ്ടി പരുന്താട്ടം എന്നൊരു കലയുടെ ഒരു ചെറിയൊരു ബിറ്റ് ഓഫ് പോർഷൻ നമുക്ക് വേണ്ടി ഇവിടെ റീക്രിയേറ്റ് ചെയ്തു. അതും അതിൻ്റെ തനതായ ഒരു ശൈലിയിൽ തന്നെ ചെയ്തതിന്, അത് കാണാൻ നമുക്ക് പറ്റിയതിനും താങ്ക് യു സോ മച്ച്. ഇന്നത്തെ ഇവരുടെ ഈ ഒരു പെർഫോമൻസിന് കുറച്ച് കളർ ആഡ് ചെയ്തത് തീർച്ചയായിട്ടും പരുന്താട്ടം ചെയ്ത ആ രണ്ട് കലാകാരന്മാരാണ്. സോ രണ്ടുപേരെ ഞാനൊന്ന് വേദിയിലേക്ക് വിളിക്കുകയാണ്, പ്ലീസ്. പേര് പറയാൻ പറ്റുമോ? പേര്? പേര് അഖിൽ ചങ്ങനൂര്. അഖിൽ, ആൽബി. ആൽബി, ഓക്കെ. രണ്ടുപേർക്കും നല്ലൊരു കൈഡി കൊടുക്കണം. സോ ഈ ഒരു ആംബിയൻസിൽ തന്നെ ഈ ഒരു നാടൻ പാട്ടിന്റെ അകമ്പടിയോട് തന്നെ ഇന്നത്തെ എപ്പിസോഡും ഞാനിവിടെ വൈൻഡ് ചെയ്യാൻ പോവാണ്. ലെറ്റ്സ് മേക്ക് മെമ്മറീസ് ബൈ ക്ലിക്കിംഗ് ദ സെൽഫി എക്സ്പോ ടോപ്പ് ഫോൺ F3. ഇവരുടെ ഒന്ന് യഥാർത്ഥ മുഖം കാണണം എന്നൊരു ചെറിയ റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. സോ നിങ്ങൾ ഈ മാസ്ക് ഒന്ന് താഴോട്ട് ആക്കാൻ പറ്റുമോ? ഓ, നമ്മുടെ ഇന്നത്തെ ഈ ഒരു അടിച്ചുപൊളി സെറ്റപ്പോട് കൂടി തന്നെ നമ്മൾ ഈ ഒരു എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ റെഡി ആണോ? നമുക്കൊരു മാക്സിമം വൈബിൽ ഒരു സംഭവം, ഒരു ചെറിയ സംഭവം. ഓക്കെ. നിങ്ങൾ ഇതുവരെ കാണാത്ത കാഴ്ചകളും ഇനി കാണാൻ ആഗ്രഹിക്കുന്ന വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഈ ഒരു വേദിയിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വീണ്ടും എത്തും. Until the next time we meet, this is OPPO Comedy Stars Season 2 powered by Lakshmi Jewelry winding up. ുംയലാടും ചെല്ലപ്പൈങ്കിളി വിളിക്കട വിളിയാട്ട, പണിക്ക് പോണോന്ന് പറയാനാണ്. 70 ചാക്കിന്റെ വാർത്ത പണിയാണ്, ഒറ്റയ്ക്ക് ചവല് വിത്തിന്റെ ഊപ്പാണ് വരും. ഈ വോട്ട് ചെയ്യുമ്പോ നമ്മളെ കയ്യിൽ എന്താ ഈ മഷി തേക്കുന്നത്? എടാ, ജയിച്ചതിന് ശേഷമുള്ള വലിയ തേപ്പിന്റെ മുന്നോടിയാണ് ഈ ചെറിയ തേപ്പ്. എന്തിന്റെ കേട്? സമ്മതമോ കൺമതമോ നിങ്ങട കണ്ണി എന്റെ വീടിന്റെ അപ്പുറത്ത് മഹേന്ദ്രന്റെ മോ മഹേഷിന് ഒരു കക്കൂസ് വേണം. അല്ല, ഈ മഹേഷിന് കക്കൂസ് വേണമെന്ന് നിനക്ക് ഇത്ര നിർബന്ധം എന്തുവാ? എന്റെ പൊന്നു സാറേ, ഈ മഹേഷിന് ഒരു കക്കൂസ് ഇല്ലാത്തതുകൊണ്ട് ഈ മഹേഷിന്റെ പ്രതികാരം മൊത്തം തീക്കുന്നത് എന്റെ പറമ്പിലാണ് പിടിക്കുന്നോടോ. നെഞ്ചോരം ചേ